പിണറായി വിജയൻ ഇറങ്ങാൻ ഇനി മൂന്നര വർഷമുണ്ടല്ലോ, മൂന്നര നാല് വർഷം എന്തോ ഉണ്ട്. ആ നാല് വർഷവും അന്വേഷിക്കാൻ കൊടുത്താൽ പോലും ഈ പൊട്ടന്മാരെ അന്വേഷിച്ച് ഒരു കാര്യവും ദിലീപിനെതിരെ കൊണ്ടല്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസം. ബൈജു പൗലോസ് അടക്കം ശ്രീജിത്ത് അടക്കം ഓർത്തോ, നിങ്ങളുടെ ഡെമോക്രസിന്റെ വാളുപോലെയാണ് നിങ്ങൾ അവനെ കൊണ്ടു കിടക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും അവൻ പറയുന്ന ഒരു കാര്യം ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ എല്ലാം റെക്കോർഡ് ചെയ്ത് എവിടെയോ കുളത്തി കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ആരാധിക്കുന്ന വീരാരാധനോട് ഞാൻ ആരാധിക്കുന്ന ഒരു വലിയ നേതാവിൻ്റെ മകൻ നടത്തുന്ന ഒരു ചാനലിൽ നിങ്ങൾ കണ്ടില്ലേ ഒരു 10-65 ദിവസമായിട്ട് എന്താ അയാൾ കോട്ട് കൂട്ടുണ്ട് ഞാൻ ഇങ്ങനെ ആക്കുന്നത്? എന്താ എന്താ ചോദിക്കണേ അയാളുടെ? എനിക്ക് ആ വിശ്വാസ്യത പോയില്ലേ, ആ ജേർണലിസ്റ്റിൻ്റെ വിശ്വാസ്യത പോയില്ലേ? ഗതികേടാണ് ഈ പാർട്ടിയുടെ ആഭ്യന്തര വകുപ്പിൽ ഇപ്പം നടക്കുന്നത്. ഒരു കൂട്ടം തെമ്മാടികളാണ് ഈ ഇവിടെ ക്രമസമാധാന പാലനം നോക്കുന്നത്. ഞാൻ വേദനയോട് പറയുക, ആ ഒരു പെണ്ണുപിള്ളയില്ലേ എല്ലാവരും പേരിലും കേസ് കൊടുക്കുകയും കാറ് കയറ്റി കൊല്ലു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു സ്ഥിതിയുണ്ടല്ലോ. മാനസികരോഗമാണ് അവർക്ക്. കാരണം ഒരുത്തൻ റോഡിൽ നിന്ന് മൂത്രം ഒഴിച്ചാൽ അവൻ്റെ പുറത്ത് കാറ് കയറ്റണം എന്ന് പറയുന്നത് കേസെടുക്കേണ്ടതാണ്. നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധി വരാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ മുൻ ജയിൽ DGP ആർ ശ്രീലേഖ ഇത് സംബന്ധിച്ച ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഇത് ദിലീപിന് അനുകൂലമാണെന്നാണ് ദിലീപിൻ്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിച്ചു നടക്കുന്ന ബാലചന്ദ്രകുമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ സംവിധായകനായ ശാന്തിവിള ദിനേശ് ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. ദിനേശ് ചേട്ടാ, എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്, കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP വഴിയെ പോണ എന്താ പറയുക, എട്ടാം ക്ലാസ്സും കുസ്തിയല്ല. ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഒരു ചാനലിലിരുന്നുകൊണ്ട് ആ നൊട്ടോറിയസ് ക്രിമിനൽ ഉണ്ടല്ലോ, എന്തോ കാഞ്ഞിരംകുളം മുത്തു, അവനിരുന്ന് അടിക്കുന്നു ഇയാൾ, ഇവർ ദിനേശ് മറ്റേ ദിലീപിൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണെന്ന്. എവനെയൊക്കെ സത്യം പറഞ്ഞാൽ ഈ ചാനലുകാർ കൊണ്ടിരുത്തി വാചകം അടുപ്പിക്കുന്ന കേൾക്കുമ്പോൾ ഇവനൊക്കെ ഇത്ര വിവരമില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. അവിടെ ചവിട്ടിലിട്ട് അടിച്ചു കൊടുക്കണമെന്ന് എനിക്ക് തോന്നി അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ. സത്യം. പിന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച ടി വി ആയതുകൊണ്ട് തല്ലി പൊളിക്കാത്ത ഞാനിപ്പോൾ ഇത്തരം വിവാദ ചർച്ചകൾ വയ്ക്കാറില്ല. എങ്ങനെ യാദൃശ്യമായിട്ടാണ് ഇത് കണ്ടത്? ശ്രീലേഖ, എനിക്ക് പറയാനുള്ളത്, 2017 February ദിനേശ് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് 2022 ഒരു IPS ഉദ്യോഗസ്ഥ വെളിപ്പെടുത്തുന്നത്. അവർക്ക് 5 വർഷം വേണ്ടി വന്നു. അവർ പറയുന്നു ഞാൻ സർവീസിലിരിക്കുമ്പോൾ ഒരു പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പെരുമാറ്റച്ചട്ടം ഉണ്ടെങ്കിൽ അവർ പറയണ്ട. പക്ഷേ അവർക്ക് സംസ്ഥാനത്തെ DGP സംസ്ഥാനത്തെ കോടതിക്കും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കും കൊടുക്കാമായിരുന്നു ഈ ഫ്രോഡുകൾ കളിക്കുക. ഏ, നിങ്ങൾ ആലോചിച്ച് ഒരു ഫോട്ടോ മോർഫ് ചെയ്തിരിക്കുന്നു. ദിലീപ് നിൽക്കുന്നതിൻ്റെ 15 അടി ബാക്കിലെന്തോ പൾസർ നിൽക്കുന്ന ഒരു ഫോട്ടോ കൊണ്ട് വെച്ചാണല്ലോ കളിച്ച്. അവരുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയാണ്, മാഡം ഇത് ഞങ്ങൾ മോർഫ് ചെയ്തതാണ്, ആരേ ദിലീപിനെ അകത്താക്കാൻ. ഏ, ഇങ്ങനെ നഗ്നമായ കൊള്ളരുതായ്മ ചെയ്യുന്ന കാക്കി കിട്ടവുമാരുടെ മുന്നിൽ അവരിപ്പോഴെങ്കിലും ഇത്രയും വെളിപ്പെടുത്തിയല്ലോ എന്നുള്ളതിൽ എനിക്ക് അവരോട് ബഹുമാനമുണ്ട്. അപ്പോൾ ഈ സംഭവം നടന്ന സമയത്ത് താങ്കൾ വെളിപ്പെടുത്തിയ കാര്യം വർഷങ്ങൾക്ക് ശേഷം ശരിയാണെന്ന്? ഇപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട്, 5 വർഷം മുമ്പ് ദിനേശ് എന്ത് പറഞ്ഞോ? ദിനേശിൻ്റെ വീട്ടിലെ ജനാല എറിഞ്ഞു പൊട്ടിച്ചതടക്കം, ദിനേശിനെ തള്ളക്കി വിളിച്ചതടക്കം, ദിനേശിനെ കേരളത്തിലെ പെണ്ണുപിടിയനാണെന്നുള്ള രീതിയിൽ സംസാരിച്ചതടക്കം, എന്തെല്ലാം വ്യക്തിഹത്യ നടത്തിയിട്ടും ദിനേശ് 5 വർഷമായിട്ട് മാറിയിട്ടില്ല. 5 വർഷം മുമ്പ് ദിനേശ് എന്ത് പറഞ്ഞോ അത് തന്നെയാണ് ഇപ്പോൾ വിധി വരാൻ പോകുന്നതെന്നും ശ്രീലേഖ മേഡം പറയുന്നു. ഇത് പോലീസ് ക്രിയേറ്റ് ചെയ്ത സാധനം. ഈ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ആൾ ഈ ഒരു ബലാത്സംഗ കേസിലെ പ്രതിയാണ് എന്നെ അയാളെ വിളിക്കാൻ പറ്റില്ല. ഈ ബലാത്സംഗ കേസിലെ പ്രതി ഒരു IPS ഉദ്യോഗസ്ഥയെ ഒരു പൊതു മാധ്യമത്തിൽ കൂടി വന്നിരുന്ന് ഇത്രയും അവഹേളിക്കുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയല്ലേ? വെല്ലുവിളിയാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നലെ ഒരു ചാനൽ നോക്കുമ്പോൾ അതൊരു പൊട്ടം വക്കീലിരുന്നുകൊണ്ട് പറയുക, ദില്ലി ബാലേന്ദ്രകുമാറിൻ്റെ കേസ് കോടതി തള്ളിയല്ലോ. അപ്പോൾ ഇനി ആ കേസ് ക്രിയേറ്റ് ചെയ്ത് അവന്മാരെ അകത്താക്കാം. അതല്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, 45 തവണ തന്നെ പീഡിപ്പിച്ചു എന്ന് ഒരു പെണ്ണ് ഒരു വെള്ള പേപ്പറിൽ ഒരു പരാതി എഴുതി കൊടുത്തപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് മണിക്കൂറുകൾക്കകം പുറപ്പെടുവിച്ച് വിജയ് ബാബുവിനെ വിദേശത്ത് നിന്ന് പുറത്ത് ഇന്ത്യയിലേക്ക് വരുത്തി അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളൊക്കെ നടത്തി. പക്ഷേ ഒരു നിസ്സഹായയായ സ്ത്രീ ഈ ബാലചന്ദ്രകുമാർ തന്നെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തി എന്ന് പരാതി കൊടുത്ത് 5 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ ഒരു ക്ലീൻ ചിറ്റും കൊടുത്തിട്ടുണ്ട് ബാലചന്ദ്രകുമാറിനെതിരെ കൊടുത്ത പരാതി വ്യാജമാണെന്ന്. ഇതിനെ നമുക്കെങ്ങനെ കാണാം? അല്ല, അതിനെ തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഭരിക്കുന്നവർക്ക് ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളം ഭരിക്കുന്നത്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അതിൽ. കാരണം വിജയബാബുവിനൊരു നീതി, വീട്ടു ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പാവം പെൺകുട്ടിക്ക് വേറൊരു നീതി, അവൾ പറയുന്നതെല്ലാം കള്ളമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുമ്പോൾ ഈ ഇരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി അന്വേഷിക്കേണ്ടത് എന്തിനാണോ താനൊക്കെ കള്ളം പറയുന്നത് ചോദിക്കണ്ടേ? കോടതി പറയുന്നു ഈ അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ ഇത് തെളിയില്ല, ഇത് വേറൊരു ഏജൻസി അന്വേഷിക്കണമെന്ന് പച്ചയ്ക്ക് കോടതി പറയുന്നു. പക്ഷേ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു അവൻ നെളിഞ്ഞിരുന്നു വെല്ലുവിളിക്കും. ഈ ബാലചന്ദ്രകുമാറിനെ പോലുള്ളവരെയൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇതുപോലെ ചില മാധ്യമങ്ങളല്ലേ? ആണ് മാധ്യമം. ഞാൻ കേൾക്കട്ടെ, ഈ 5 വർഷമായിട്ട് നിങ്ങൾ, ഞാനിത് ഉറപ്പിച്ച് പറയുന്നു, എൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ കൊടുക്കട്ടെ. ദിലീപിനെതിരെ സംസാരിച്ച ഒരെണ്ണമില്ല നൊട്ടോറിയസ് ക്രിമിനൽ അല്ലാത്ത, മാന്യമായി സമൂഹത്തിൽ പേര് പ്രധാനവർ മാന്യമാണ്, ഈ സ്ത്രീ മാന്യമാണെന്ന് പറയാവുന്ന ഒരാളില്ല എന്നുള്ളതാണ്. എല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ.
മോൻ തൃശ്ശൂരിലെ പാർക്കിലിരുന്ന് വെള്ളമടിച്ച് പോലീസ് പിടിച്ചുകൊണ്ട് പോയാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തള്ളി കുളിക്കുന്ന ഒരുത്തി, അവളാണ് സാമൂഹ്യ പ്രവർത്തക ഒരുത്തി. പിന്നെ ഒരു കാതിലും കമ്മലൊന്നും ഇടാതെ നടക്കുന്ന ഒരു എസ് യു സി യുടെ പഴയ നേതാവ് എന്ന് പറയുന്നു. അവളുടെ ചിരി കണ്ടാൽ തന്നെ സത്യത്തിൽ എനിക്ക് ആ ടി വി അടിച്ചു പൊട്ടിക്കുന്നു, അതുകൊണ്ട് ഞാൻ ആ ടി വി വയ്ക്കാറില്ല. ഏ, എന്തൊക്കെ കള്ളങ്ങളാണ് ഈ സ്ത്രീ പറയണേ, എന്തെല്ലാം കള്ളങ്ങൾ. ഇപ്പോൾ ഷീലേഖയ്ക്കെതിരെ സംസാരിക്കുന്നു. ഏ, ഷീലേഖ ഒന്നുമില്ലെങ്കിൽ ഒരു ഐ പി എസ് കാര്യല്ലേ, അവരുടെ സർവീസ് റെക്കോർഡ് എടുത്തു നോക്കൂ. ദിലീപിനാകെ ഒരു അബദ്ധേ പറ്റുള്ളൂ, ഒരു അവൻ്റെ സമയം മോശമായതുകൊണ്ട് അവനൊരു ഇത് പറ്റി. എന്താണ് സംസ്ഥാന മുഖ്യമന്ത്രി ആർജവമുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു, ഒരു വനിതാ പോലീസ് അന്വേഷിക്കട്ടെ, വനിതാ പോലീസ് ഓഫീസർ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിടത്താണ് ദിലീപിൻ്റെ കഷ്ടകാലം തുടങ്ങുന്നത്. കാരണം ആ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഷീലേഖയായിരുന്നുവെങ്കിൽ ഈ അഞ്ച് വർഷക്കാലം അയാൾ വെള്ളം കുടിക്കേണ്ടി വരില്ലേ. ഇപ്പോൾ പറയണം, അയാൾ അവർ ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. ഈ കേസിൽ, നിർണായകമായ ഈ കേസിൽ വിധി വരാനിരിക്കെ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ ഒരു വിവാദം ഉണ്ടാക്കുന്നത്, അതായത് ഇപ്പോൾ ശ്രീലേഖ മേഡം പറഞ്ഞത് അവർ സത്യമായിട്ടുള്ള വാസ്തവമായിട്ടുള്ള കാര്യമാണ്, കാരണം അവർക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയുണ്ട്. പക്ഷേ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ബാലചന്ദ്രകുമാറും പിന്നെ കുറച്ച് ചാനലുകാരും ഒക്കെ ഇങ്ങനെ വരുമ്പോൾ ഇത് വീണ്ടും ആ കേസിനെ എന്താണ് ആ കേസിൻ്റെ വിധിയെ പൊതുജനങ്ങളുടെ മുന്നിൽ ഒരു സംശയ ദൃഷ്ടിയിലാക്കാനുള്ള ഒരു, ഞാനിതാ ഇപ്പൊ പറയുന്നു, പിണറായി വിജയൻ ഇറങ്ങാൻ ഇനി മൂന്നര വർഷം ഉണ്ടല്ലോ, മൂന്നര നാല് വർഷം എന്തോ ഉണ്ട്. ആ നാല് വർഷവും അന്വേഷിക്കാൻ കൊടുത്താൽ പോലും ഈ പൊട്ടന്മാരെ അന്വേഷിച്ച് ഒരു കാര്യവും ദിലീപിനെതിരെ കൊണ്ടല്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസം. നിങ്ങൾ സെൻകുമാറിന്റെ റിപ്പോർട്ട് എടുത്ത് നോക്കും, സംസ്ഥാനത്ത് മുൻ ഡി ജി പി അല്ലേ അദ്ദേഹം, അദ്ദേഹത്തിന്റെ കയ്യിൽ വന്ന ഫയലുകൾ വെച്ചിട്ട് അദ്ദേഹം ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, എന്റെ കയ്യിൽ വന്ന ഒരു പേപ്പറിലും ദിലീപിനെ പോലെ ഒരാളിനെ അകത്ത് പിടിച്ചിടാനുള്ള ഒരു തെളിവും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയതിൻ്റെ മൂന്നാം ദിവസം അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന എ ഡി ജി പി അല്ലേ അയാളെ പിടിച്ചകത്തില്ല. അതും ഒരു അമ്പലത്തിൽ തൊഴാൻ നിൽക്കുമ്പോൾ മാഡത്തിന് തിരുവനന്തപുരത്തേക്ക് പോകണം, ഒന്ന് രണ്ട് സംശയങ്ങളുണ്ട് വരാമോ എന്ന് കേട്ടപ്പം ദിലീപ് ഒരു സത്യം പറഞ്ഞാൽ ശുദ്ധനെന്നാണ് എനിക്ക് തോന്നണം. കാരണം എന്താ പറയുക, ഞാനൊക്കെയാണെങ്കിൽ ഒരു നൂറ് വട്ടം ആലോചിക്കും, എന്നെ ഒരു പോലീസ്, ഞാൻ പോലീസുകാരെ കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ബി ജെ പി ഭരിച്ചാലും പോലീസിനെ ഞാനൊരു രീതിയിലേക്ക് കാണും, അവർക്കൊരാളിനോട് ശത്രുത തോന്നിയാൽ ഏതറ്റം വരെയും പോയി അവരകത്താക്കും, പിടിച്ചകത്തിട്ടും. അതുകൊണ്ട് തന്നെ എന്നെയാണ് ശ്രീലേഖ മാഡം, അല്ല എന്താ മറ്റേ അന്വേഷണ ഉദ്യോഗസ്ഥ മാഡം വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പോകില്ല. അയാൾക്ക് പേഴ്സണൽ വക്കീലുള്ള ആളാണ്, അയാളോട് പോലും ഡിസ്കസ് ചെയ്യാതെ ഒരു അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരുന്ന അയാൾ, അയ്യോ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വന്ന് പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് ചെന്ന് കയറി കൊടുത്തു, പിടിച്ചകത്തിട്ടു. കേരള പോലീസിന് ഒരാളോട് വ്യക്തിവിരോധം തോന്നിയാൽ അവർ തീർച്ചയായിട്ടും അവരെ അകത്താക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അവരെ ഏത് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനും ശ്രമിക്കും എന്നതിന്റെ ഉദാഹരണമല്ലേ. പിന്നെ ഉറപ്പല്ലേ, ഒരു വീട്ടു ജോലി ചെയ്ത് ജീവിക്കുന്ന ഭർത്താവില്ലാത്ത, ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീയെ അവരെ കൊണ്ടൊന്ന് പരാതി കൊടുത്തിട്ട് ഈ ഈ ഇരിക്കുന്ന മീശയില്ലാതിരിക്കുന്ന ഈ മഴുവനാണ് എന്നെ 10 വർഷം മുമ്പ് പീഡിപ്പിച്ചതെന്ന് ടി വി കണ്ട് മനസ്സിലാക്കി അവർ പരാതി കൊടുക്കുകയും അവരെ വിളിച്ചുകൊണ്ട് ഏത് വീട്ടിൽ വെച്ചാണ് എന്നാണ് പീഡിപ്പിച്ചതെന്നുള്ള എല്ലാ തെളിവുകളും അവനെതിരെ എടുത്തു വെച്ചിട്ട് കോടതി കൊണ്ടുവന്ന് പോലീസ് ഏമാരെ കൊടുത്തിരിക്കുകയാണ്. അയ്യോ അയമം പഞ്ചപാവം, ശ്രീരാമൻ്റെ അനിയനായിട്ട് വരും എന്നാണ് പറയുന്നത്, മനസ്സിലായോ. ഇതുപോലുള്ള ക്രിമിനലുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ, കാരണം ഇവൻ വേണം, പോലീസിന് അളിയനാണല്ലേ അവൻ. അതെ അതെ, അല്ലെ, ഈ തെമ്മാടിയെ കൊണ്ടുവരുന്നല്ലേ പോലീസിന് എന്തെങ്കിലുമൊക്കെ കോടതി കൊണ്ടുവന്ന് നക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. അല്ല, ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ഈ ചാനൽ മേധാവിയുടെയും തന്നെ പല രഹസ്യങ്ങൾ ഒരുപക്ഷെ ബാലചന്ദ്രകുമാറിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും. അത് ഞാൻ മുമ്പും പറഞ്ഞല്ലോ, ബൈജു പൗലോസ് അടക്കം ശ്രീജിത്ത് അടക്കം ഓർത്തോ, നിങ്ങളുടെ ഡെമോക്രസിൻ്റെ വാള് പോലെയാണ് നിങ്ങളവനെ കൊണ്ടു കിടക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും അവൻ പറയുന്ന ഒരു കാര്യം ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ എല്ലാം റെക്കോർഡ് ചെയ്ത് എവിടെയോ കുളത്തി കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം അവൻ 4000 എന്തോ ഹാർഡ് ഡിസ്ക് കൊണ്ട് നടക്കുന്നു, ഇവൻ 4000 ഹാർഡ് ഡിസ്ക് കൊണ്ട് ഇവൻ എന്താ സി എൻ എ ഇതാണ്, എന്താണ് ഇവന് 4000 ഹാർഡ് ഡിസ്കിൽ എന്ത് രഹസ്യമാണ് സൂക്ഷിക്കാനുള്ളത്? പെമ്പിള്ളരുടെ നഗ്നതയായിരിക്കും 100% ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇവൻ പെമ്പിള്ളരുടെ നഗ്നതകളും ഇതുപോലെ ഭീഷണിപ്പെടുത്തി ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളായിരിക്കും. എന്നിട്ട് അവൻ കൊണ്ടുവന്ന് നക്കുന്നുണയൊക്കെ വെട്ടി അവിടെ അവിടെയുള്ള ചേട്ട മാമ മച്ചണാന്നുള്ളത് കൊണ്ട് കൊടുത്തപ്പോൾ അതും കൊണ്ട് കോടതി ചെല്ലുക എന്ന് പറഞ്ഞാൽ. പക്ഷേ ബാലചന്ദ്രകുമാറിന്റെ വാക്കുകൾ പോലീസ് വലിയ വിശ്വാസത്തിലാണ്. അയ്യോ സ്വന്തം അവർക്ക്, അവർ ഈ ചാവം പോണവും പിടിവള്ളിയിൽ മറ്റേ വക്കത്തുരുമ്പിലും പിടിക്കുമെന്ന് പറയുമ്പോൾ അവർക്ക് എവിടുന്നെങ്കിലും കിട്ടുന്ന ഒരു തുമ്പ് കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ ഈ അവനെ കിട്ടുന്നേ, ഈ ക്രിമിനലിനെ കിട്ടുന്നേ, അവനെ കൊണ്ടങ്ങ് നടക്കുകയാണ്. അവനെ കൊണ്ട് നടക്കാൻ മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഏതെല്ലാം ചാനലുകളിൽ, ഇവിടെ ഒരു ചാനൽ കണ്ടില്ലേ, ഞാൻ ആരാധിക്കുന്ന വീരാരാധനയോട് ഞാൻ ആരാധിക്കുന്ന ഒരു വലിയ നേതാവിൻ്റെ മകൻ നടത്തുന്ന ഒരു ചാനലിൽ നിങ്ങൾ കണ്ടില്ലേ, ഒരു 10-65 ദിവസമായിട്ട് എന്താ അയാൾ കോട്ട് കൂട്ടണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നത്, എന്താ എന്താ ചോദിക്കണേ അയാളുടെ. എനിക്ക് ആ വിശ്വാസ്യത പോയില്ലേ, ആ ജേർണലിസ്റ്റിൻ്റെ വിശ്വാസ്യത പോയില്ലേ. അയാൾ ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ തോറ്റു, കെന്തിച്ചാടി തോറ്റുമെങ്കിൽ പോലും ഞാൻ അയാൾക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്ത ആളാണ്, അയാളെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് എനിക്കിപ്പോൾ അതിൽ കുറ്റബോധമുണ്ട്. കാരണം ഇയാളെപ്പോലെ ഒരു 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 എന്താ പറയുക, ആധമന് വേണ്ടി ഞാൻ അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തല്ലോ എന്ന് ലജ്ജിക്കുന്ന ആളാണ് ഞാൻ. ഏ, ഒരു ചാനൽ 65-70 ദിവസമായിട്ട് ഈ ഇത് തന്നെ ചെയ്തിട്ടുണ്ട്, എന്താ സിനിമാ ചാനലാണോ ഇത്, എന്താണ് ഈ ഇയാൾ ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വിഡ്ഢികളാണെന്നാണോ? കുറേ പേര് എൻ്റെ വീട്ടിലെ, നമ്മൾ മലയാളിയുടെ ഒരു കുഴപ്പം, എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും രണ്ട് മക്കളും സേഫായ മതി, അപ്പുറത്തെ വീട്ടിൽ എത്തി നോക്കാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഒരു പൈങ്കിളി ചാനലാക്കി മാറ്റിയിട്ട് ദിവസവും
ദിലീപിൻ്റെ പൈങ്കിളി കഥകൾ പറഞ്ഞ് 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 റേറ്റിംഗ് ഉണ്ടാക്കി 10 പൈസ ഉണ്ടാക്കാനുള്ള കളി കളിക്കുന്നു. പക്ഷേ ഇത്രയും അധപ്പതിക്കരുത് ഒരു പത്രപ്രവർത്തകൻ. കേസരിയെ പോലെ ആണുങ്ങളിരുന്ന, അല്ലെങ്കിൽ കെ ബാലകൃഷ്ണനെ പോലുള്ള ആണുങ്ങൾ ജീവിച്ച കേരളത്തിൽ ഇങ്ങനെ ഒരു ഒരു തറ ചാനൽ ഉണ്ടാവരുതായിരുന്നു. അയാൾ ഇത്രയും അധപ്പതിക്കാൻ പാടില്ലായിരുന്നു. കാരണം അയാൾ ഏഷ്യാനെറ്റിൽ നിന്നൊക്കെ വന്ന ആളാണ്. അയാളെ പോലുള്ള ആൾ ഇത്രയും നിലംപരിശാവാൻ പാടില്ലായിരുന്നു. എന്ത് വ്യക്തി വരുമോ ദിനവിനുണ്ടാവട്ടെ, ദിലീപ് ഇപ്പോൾ 1.5 കോടി രൂപ കടം ചോദിച്ചിട്ട് കൊടുത്തില്ലെന്നോ, അല്ലെങ്കിൽ ചാനലിൻ്റെ പാർട്ണർഷിപ്പ് എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തില്ലെന്നോ, എന്തോ ആവട്ടെ, അതിനിങ്ങനെയല്ല. ഒരുത്തൻ വീണ് കിടക്കുമ്പോൾ അവൻ്റെ നെഞ്ചെത്തിട്ട് ചവിട്ടയല്ല ചെയ്യട്ടെ, അതിനിങ്ങനെയുള്ള ക്രിമിനലുകളെയും കൊണ്ടിരുത്തിയിട്ട് അന്തിക്ക് ചർച്ച. ഇപ്പം ഞാൻ മിനിങ്ങാന്നൊരു കേസിന്, കമലിൻ്റെ ഒരു കേസിന് കോടതി പോയപ്പോൾ 100 വക്കീലന്മാരെങ്കിലും എനിക്ക് കൈ എന്തിനെന്നറിയോ? വെയിറ്റിയർ ഹോട്ടലിലെ സാമിയെ പോലെ, മറ്റേ കാഷ്യറെ പോലെ ഒരുത്ത ഇവിടെ ഒരു വക്കീലുണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ 100 വക്കീലന്മാരെങ്കിലും വന്ന് അവരൊന്ന് താങ്കൾ സമ്മതിച്ചു കേട്ടോ, ഞങ്ങളിപ്പോൾ അങ്ങനെ കാണുമ്പോൾ അറിയാതെ ചിരിച്ചു പോകും. ഞങ്ങളുടെ എന്ത് അല്ലേ, എനിക്ക് അപ്പോഴും താങ്കൾ പറഞ്ഞ് ഈ പാലക്കടം കുറിയും വെയിറ്റിയർ ഹോട്ടലിലെ ഇരിപ്പും ഫോറും വരും, ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും. ഞാൻ ഏത് നിമിഷവും എൻ്റെ പേര് കള്ളക്കേസ് വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആരെങ്കിലും ഒക്കെ കൊണ്ട് കൊടുപ്പിക്കുന്നത് മുമ്പും കള്ളക്കേസ്, കള്ളക്കേസ് ഒരുപാടുണ്ട്. ഇപ്പം എനിക്കിപ്പോൾ കോടതി, സൈബർ സെൽ, പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ നടക്കണമല്ലോ. എൻ്റെ പാർട്ടി ഭരിക്കുമ്പോൾ ആണ് ഈ ഗതികേട്. ആലോചിച്ചു എനിക്ക്, ഞാൻ പക്ഷേ ഒരു പാർട്ടി നേതാവിനെയും കാണില്ല, എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഞാനൊരു നേതാവിനെയും കാണില്ല. ഗതികേടാണ് ഈ പാർട്ടിയുടെ ആഭ്യന്തര വകുപ്പിൽ ഇപ്പം നടക്കുന്നത്. ഒരു കൂട്ടം തെമ്മാടികളാണ് ഈ ഇവിടെ ക്രമസമാധാന പാലനം നോക്കുന്നത്. ഞാൻ വേദനയോട് പറയുകയാണ്, പിന്നെ എനിക്ക് ആകെ പ്രതീക്ഷയുള്ളത് നിങ്ങളൊക്കെ സമൂഹവും പത്രക്കാരും ഒക്കെ തെറി വിളിച്ചാലും ഞാൻ പറയുന്നു, പി ശശിയെപ്പോലെ ഒരാൾ വന്നതുകൊണ്ട് അല്പം മനുഷ്യപ്പറ്റുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല എങ്കിൽ അടുത്ത 4 വർഷക്കാലം കൊണ്ട് എന്നെ പോലുള്ള സാധുക്കളെ പിടിച്ച് അകത്തിടുന്നേ, കള്ളക്കേസ് ഉണ്ടാക്കി അവർ ചുണയുണ്ടെങ്കിൽ എന്നെ പിടിച്ചിട്ട് അകത്തിരട്ടെ, അവർ തലകുത്തി മറിയായിരിക്കും. പോലീസായാലും ശരി, ഈ പറഞ്ഞ ബാലചന്ദ്രകുമാരന്മാരായാലും ശരി, എന്തോ മറ്റേ കൊട്ടാരക്കര മുത്തുവായാലും ശരി, വിക്രമനായാലും ശരി, എല്ലാവരും എൻ്റെ ചോര. ഏയ്, ഇന്ന് ആ ഒരു പെണ്ണുപിള്ളയില്ലേ, എല്ലാവരും പേരിലും കേസ് കൊടുക്കുകയും കാർ കയറ്റി കൊല്ലും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു സ്ഥിതിയുണ്ടല്ലോ. മാനസികരോഗമാണ് അവർക്ക്. കാരണം ഒരുത്തൻ റോഡിൽ നിന്ന് മൂത്രം ഒഴിച്ചാൽ അവൻ്റെ പുറത്ത് കാർ കയറ്റണമെന്ന് പറയുന്നത് കേസെടുക്കേണ്ടതാണ്. പക്ഷേ അതൊന്നും ഇവിടെ ആരും എടുക്കില്ല. അവരാണല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ സംസ്കാര സമ്പന്ന. അവരെ കൊണ്ടിരുത്തി ഇന്ന് രാവിലെ ചർച്ച. നിങ്ങൾ ആലോചിച്ചു, ഈ നാടിൻ്റെ ഒരു ഗതികേട്. ശ്രീലേഖ മാഡം പറഞ്ഞതുപോലെ ഒരു ചാനൽ വിചാരിച്ചാൽ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച് 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 നമുക്കൊരു പിക്ചർ ഉണ്ടാക്കി എടുക്കാൻ കഴിയുമെങ്കിൽ, നല്ല വിദഗ്ധരായ ആൾക്കാരല്ലേ ഇവിടുത്തെ റിപ്പോർട്ടർമാരും അവതാരകരും, അവർ വിചാരിച്ചാൽ ആരെയും ക്രിമിനലാക്കാൻ കഴിയുമെന്ന് ശ്രീലേഖ മാഡം ഒരു അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുന്നു. സത്യമാണ്, ആരെയും വെള്ള പൂശാനും പറ്റും, ആരെയും കൊലപാതകിയാകാനും പറ്റും. അതാണ് ഈ നാടിൻ്റെ അവസ്ഥ. എന്ത് ചെയ്യാൻ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പുല്ലും സംഭവിക്കില്ല എന്നുള്ളതാണ്. നമുക്കൊരു 5-6 ദിവസം കൂടെ കാത്തിരിക്കാം, ഒന്നും സംഭവിക്കില്ല. കഴിഞ്ഞ 3 മാസങ്ങളായി ദിലീപിൻ്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുകയായിരുന്നു ഇവിടെ ചില മാധ്യമങ്ങളും ചില ദിലീപ് എതിർപക്ഷക്കാരും. അതായത് അതിജീവിതയ്ക്ക് വേണ്ടി നീതി കിട്ടണം എന്ന് മുറവിളിച്ചുകൊണ്ട് ചാനലുകളിൽ വന്നിരുന്ന് ഗർജിച്ചിരുന്ന കുറച്ച് ആൾക്കാരും ഒക്കെ. പക്ഷേ പല വിഷയങ്ങളും പൊങ്ങി വന്നതോടെ ഈ ദിലീപ് വിഷയം വിസ്മൃതിയിലായിപ്പോയി. പക്ഷേ ഇപ്പോൾ ഈ കേസിൻ്റെ നിർണായക ഘട്ടത്തിൽ വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ബാലചന്ദ്രകുമാർ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നാലും ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് ഇവിടുത്തെ നീതിപീഠത്തിൽ വിശ്വാസമുണ്ട്. എന്തായാലും വിധി വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം.